ഇനി എൻ്റെ 9 ദിവസത്തെ യാത്ര ദാ ഇതിലാണ് വെനീസിന്റെ നൈറ്റ് ബ്യൂട്ടി കണ്ടു ഇനി മോർണിംഗ് ജേ ബ്യൂട്ടി ആണ് കാണാൻ പോകുന്നത് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കോസ്റ്റലിൽ നമ്മൾ മലയാളീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഉണ്ട് പേര് പറയട്ടെ എൻ്റെ പേര് രാംകുമാർ രാംകുമാർ പാലക്കാട് നിലമ്പൂർ ഇന്നലെ നമ്മൾ കയറിയ പോലത്തെ ബോട്ട് അല്ല കേട്ടോ ഇത് ഡിഫറെന്റ് ആണ് ഇത് വേറെ 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 ലെവൽ ഫ്ലൈറ്റിൽ കയറ്റി വിടത്തില്ലേ അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ ലഗേജ് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റൂമില് ഇതെത്തും എല്ലാ ദിവസവും രാത്രിയിൽ നമുക്ക് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് ഫോട്ടോ എടുക്കും അങ്ങനെ താങ്ക് ഗോഡ് നമ്മുടെ ടെസ്റ്റ് നെഗറ്റീവ് ആണ് ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ക്രൂസിൽ അന്ന് ഞാൻ ക്രൂസ് ഫുൾ ആയിട്ട് കാണിക്കും 9 ഫ്ലോറും എന്താണ് തിരമാലകൾ ഇങ്ങനെ ആടി ഒലഞ്ഞ് അടിക്കുകയാണ് അൺലിമിറ്റഡ് ആണ് ഓക്കെ ഈ പറഞ്ഞതുപോലെ ആൽക്കഹോളിക് ആണെങ്കിലും നോൺ ആൽക്കഹോളിക് ആണെങ്കിലും അപ്പോ ഗൈസ് ബൈ ബൈ ഫ്രം വെനീസ് ദിസ് ഈസ് മൈ അക്കൗണ്ട് യു ഹാവ് ടു വെരിഫൈ ഓ മൈ ഗോഡ് യാ നേരെ ഇന്ന് നമുക്ക് ക്രൂസ് ചെയ്യാൻ പോണ്ടേ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം കോസ്റ്റ പസഫിക് ആയിരുന്നു ഈ പ്രാവശ്യം കോസ്റ്റ ഡെലിഷീസിയോ ആയ 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 ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം വെരി ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ വെനീസിലാണ് സോ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ബാക്കിൽ അച്ഛൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഇത് വലിയൊരു സ്ട്രീറ്റ് ആണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് നേരത്തെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ആ ഫോട്ടോ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അച്ഛൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടാണ് കിടന്നത് ശരിക്കും ഞങ്ങൾ വെനീസ് എക്സ്പ്ലോർ ചെയ്തു മോർണിംഗ് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ തന്നെ എങ്ങോട്ട് പോകണം ഇല്ല അങ്ങോട്ട് പോകണം എങ്ങോട്ട് നമ്മുടെ ക്രൂസിൽ കയറണ്ടേ അത് ഇവിടുന്ന് ഒരു 2 hours പിന്നെ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് സോറി ട്രെയിനിലാണ് പോകുന്നത് ബസ്സിലാണോ ട്രെയിനിലാണോ എനിക്കറിയില്ല എന്തായാലും അച്ചു പറയുന്നത് പോലെ തന്നെ അപ്പോൾ ഇതാണത് നമ്മൾ അവിടെ നിന്നാണ് ഇന്നലെ രാത്രി അതായത് വാട്ടർ ബസ് ഇല്ലേ അവിടെ നമ്മൾ ഇറങ്ങി നമ്മൾ റൂമിൽ വന്നു കണ്ടോ ഇത്രയും ദൂരം ഉണ്ടായിരുന്നുള്ളൂ 3 minutes വാക്ക് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെല്ലട്ടെ അല്ലെങ്കിൽ അച്ഛ എന്നെ മോർണിംഗ് ജേ ബ്യൂട്ടി ആണ് കാണാൻ പോകുന്നത് പക്ഷെ ഡേ ബ്യൂട്ടി കാണാനൊന്നും പറ്റുന്നില്ല കാരണം മിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഓക്കെ പള്ളിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ വെല്ലടി ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു സിറ്റി ആട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കണ്ടോ രണ്ട് സൈഡിലും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് അവിടെയാണ് ഓക്കെ പക്ഷെ കണ്ടോ രണ്ട് സൈഡിലും കനാൽസും കാര്യങ്ങളും നോക്കി ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ നമ്മളിങ്ങനെ ബോട്ടിൽ കയറി വേണം പോവാൻ അപ്പോൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലായാലും അങ്ങനെയൊക്കെ ഞങ്ങൾ ഇന്നലെ കുറേ എക്സ്പ്ലോർ ചെയ്തു നൈറ്റ് ഫുള്ളും ഇനിയിപ്പോൾ ഡേ എക്സ്പ്ലോർ ചെയ്യാൻ എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല നേരെ ഇന്ന് നമുക്ക് ക്രൂസ് ചെയ്യാൻ പോണ്ടേ അപ്പോൾ നൗ ഇറ്റ്സ് ടൈം ടു സേ ബൈ ഫ്രം വെനീസ് ഞങ്ങൾ തിരിച്ചും ഇവിടെ വരുന്നുണ്ട് വരാൻ നേരത്ത് നമ്മൾ എപ്പോഴാണ് എത്തുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ അച്ചു കീ കൊടുത്തതിന് ശേഷം ഇപ്പം വരും അപ്പോൾ നിങ്ങൾക്കും ഈ സിറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം 9 pounds-നോ 5 pounds-നോ ഒക്കെ ടിക്കറ്റ് ആക്ച്വലി കിട്ടുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ച് പൊളിക്കുക വെനീസ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ കാരണം നമ്മളിപ്പോൾ ഈ കോവിഡൊക്കെ ആയതുകൊണ്ടാണ് അധികം തിരക്കില്ലാത്തത് ബിക്കോസ് എല്ലാ ആളുകളും പ്രിഫർ ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് എവിടെ നിന്ന് ക്യാപ്ചർ ചെയ്താലും ഭയങ്കര രസമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഏത് ഫോട്ടോസ് എടുത്താലും ഭയങ്കര കളർഫുൾ ആയിരിക്കും ഇപ്പം ടൂറിസ്റ്റ് ഇച്ചിരി കമ്മിയാണ് എന്ന് കരുതിയിട്ട് നിങ്ങളാരും വരാതിരിക്കണം പക്ഷേ ഹോട്ടൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പം 3-4 പേര് ഒരുമിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും അതായത് ഷെയർ ചെയ്തിട്ട് റൂമൊക്കെ എടുക്കാൻ പറ്റും ബിക്കോസ് അപ്പാർട്ട്മെൻറ്റ് ടൈപ്പും റൂംസ് ഉണ്ട് ഞാൻ ആക്ച്വലി ഞങ്ങളുടെ റൂം കാണിക്കാതിരുന്നത് രാത്രിയിലായതുകൊണ്ടാണ് പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി വലിച്ചിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് റൂം കാണിക്കാതിരുന്നത് റൂമും മോശമില്ലാത്ത റൂമാണ് നമുക്ക് സ്പേഷ്യസ് ആണ് പിന്നെ അത് മാത്രമല്ല ഒരു രാത്രി കിടന്ന് ഉറങ്ങേണ്ട കാര്യമല്ലേ ഉള്ളൂ അത്യാവശ്യം നല്ല റൂംസുകളാണ് ഇതിൻ്റെ അകത്ത് ചുക്കി കൊടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ ഗൈസ് ബൈ ബൈ ഫ്രം വെനീസ് അപ്പോൾ ഇനി നേരെ വാട്ടർ ബസ്സിലേക്ക് കയറാൻ പോവാണ് കേട്ടോ പോവാം Thank you.
രാത്രിയിലേ ആ കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അവിടെയാണ് നമ്മുടെ വാട്ടർ പാസ്, കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ എല്ലായിടത്തും നടക്കാൻ. നടക്കാൻ നേരത്തെ ആ ക്ഷീണം അറിയുന്നില്ല നമ്മൾ ഇത്രയും ദൂരം നടക്കുന്നുണ്ടെന്ന്, കാരണം എല്ലാം 3 മിനിറ്റ് 5 മിനിറ്റ് വാക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കാർ ഉപയോഗിക്കുന്ന പോലെ ഇവിടെ ബോട്ട് ഉപയോഗിക്കുന്നു. തിരമാലകൾ ഇങ്ങനെ ആടി ഒലഞ്ഞ് അടിക്കുകയാണ്, അതാണ് നമ്മുടെ സ്പോട്ട്. അച്ഛൻ അവിടെ എത്തി, ഞാൻ എത്തിയിട്ടില്ല കേട്ടോ, ഓടട്ടെ. അപ്പൊ ഇന്നലെ നമ്മൾ ടിക്കറ്റ് എടുത്തില്ലേ നമ്മുടെ സക്രിയയിലേക്ക്. സക്രിയയിലേക്ക് എടുത്തെങ്കിലും നമ്മൾ സെറാട്ടയിൽ വന്നിട്ടാണ് ഇറങ്ങിയത്. സെറാട്ടയിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്, അതായത് വെനസിന്റെ അടുത്ത് തന്നെ, സെൻട്രി തന്നെ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇവിടുന്ന് തന്നെ സെറാട്ടയിൽ നിന്ന് നേരെ നമ്മൾ പീലേറോമ അവിടേക്ക് പോവാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ടാപ്പ് ചെയ്യണം. സോ അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയിക്കോ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഡൺ, ബോട്ട് വന്നു, അത് നമുക്ക് മിസ്സായി. നെക്സ്റ്റ് 6 മിനിറ്റ്സിനുള്ളിലുണ്ട്. 3 മിനിറ്റ്സ്, 6 മിനിറ്റ്സ്, 10 മിനിറ്റ്സ് എന്തോ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ഞാൻ ടിക്കറ്റ് ഒക്കെ ടാപ്പ് ചെയ്ത് അകത്ത് കയറി ഞങ്ങളുടെ ലഗേജ് എല്ലാം കൊണ്ടുവന്ന് വെച്ചു. അതിങ്ങനെ ആടുന്നത് കൊണ്ട് എനിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ നിങ്ങളോട് കുറച്ചു നേരം വർത്തമാനം പറയാം, ഇനി ഒരു 4 മിനിറ്റ്സും കൂടി ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നേരെ നമ്മൾ വെനസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞായിരുന്നു, ബസ്സിനാണോ ട്രെയിനാണോ പോകുന്നത്. നമ്മൾ ട്രെയിനാണ് പോകുന്നത്, പക്ഷെ ശരിക്കും ഇവിടെ എൻജോയ് ചെയ്തു. നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ ആക്ച്വലി നമ്മൾ കാറൊക്കെ എടുത്തിട്ട് ടാക്സി എടുത്ത് ഓട്ടോ ഒക്കെ പിടിച്ചു പോകുന്നത് പോലെ ഇവിടെ നേരെ വാട്ടർ ബസ്സിലാണ് പോകുന്നത്. കണ്ടോ ഇളകുന്നുണ്ടോ, അപ്പൊ തല കറങ്ങുമോ എന്ന് എനിക്കൊരു പേടി, അതുകൊണ്ടാണ്. പക്ഷേ ഇന്നലെ രാത്രിയിലും ആക്ച്വലി എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ലൈറ്റിന്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ബോട്ട് വരും, അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അമ്മേ വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ കയറിയ പോലത്തെ ബോട്ട് അല്ല കേട്ടോ, ഇത് ഡിഫറെന്റ് ആണ്, ഇത് വേറെ ലെവൽ ബോട്ട്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഇവിടെ മാസ്ക് ഇല്ലാതെ നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റില്ല കേട്ടാ. ഹലോ, അങ്ങനെ നമ്മൾ ഹോട്ടലിലാണ്, ഹോട്ടൽ പ്ലാസ. ഇവിടെ നിന്നാണ് നമ്മൾ ക്രൂസിലേക്ക് പോകേണ്ട, ബസ്സിൽ കയറേണ്ടത്. സോ ബസ് 11 o'clock ആകുമ്പോൾ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 10:53 ആയി. അപ്പം നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഓക്കെ, സോ ഇവിടെ ഒരുപാട് പേര് ക്രൂസിന് പോകുന്നവർ വേറെ ആൾക്കാരും ഉണ്ട്. ഓക്കെ, അവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന നമ്മുടെ ക്രൂസിലേക്ക് പോകേണ്ടത്, എല്ലാം സെറ്റപ്പായി. അങ്ങനെ ഞങ്ങൾ കോവിഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാസ ഹോട്ടലിൽ തന്നെയാണ്. കുറേ പേരുണ്ട്, അതിപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് കാണിച്ചു തരാം. എല്ലാവരുടെയും ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ്. അവിടെയാണ് കോവിഡ് ടെസ്റ്റ് നടക്കുന്നത്. കഴിയോ എന്തേ, അതെ ഒരു കുത്തി കയറ്റോ. ഞങ്ങൾ പറ്റിയിട്ട് ടെസ്റ്റ് ആണ്. ഇല്ല, അവരെന്തോ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ, നമ്മുടെ കയ്യിലില്ലല്ലോ ബാഗിൻ്റെ അകത്ത്. താങ്ക് ഗോഡ് നമ്മുടെ ടെസ്റ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് പുറത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ വേണം ഭക്ഷണം കഴിക്കാം. 1 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. 2 hours ജേണി ആണ് കേട്ടോ. എല്ലാവരുടെയും ലഗേജും പെട്ടി പാട്ടും ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു, ബസ്സിലേക്ക് കയറുവാണ്. പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മള് ക്രൂസിൽ കയറാൻ പോവുകയാണ്. എവിടെ നിന്നാണ് കയറുന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ ക്രൂസ്. ഇതിന്റെ പേര് ഞാൻ വായിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കോസ്റ്റ പസഫിക്ക ആയിരുന്നു, ഈ പ്രാവശ്യം കോസ്റ്റ ഡെലിഷീസിയോ എന്തെങ്കിലും ആട്ടെ. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ട്രിയസ്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ട്രിയസ്തയിൽ നിന്നാണ് നമ്മുടെ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇനിയും 5-6 cities നമ്മൾ ഇനി കവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏതാണെന്ന് വഴിയെ വഴിയെ പറയാം.
ഇന്ന് ക്രൂസിൽ ആദ്യം ഫസ്റ്റ് നമ്മുടെ ബാഗേജ് നമ്മൾ കയറ്റി വിടണം. നമ്മുടെ എയർപോർട്ടിൽ കയറ്റി വിടുന്ന പോലെ തന്നെ ഇനി നമ്മൾ കോസ്തയിലേക്ക് കയറുന്നതിന്റെ മുമ്പേ ഒരു പി സി ആർ ടെസ്റ്റും കൂടെ നടത്തണം. സോ ആദ്യം ബാഗേജ് കയറ്റി വിട്ടതിന് ശേഷം പി സി ആർ ടെസ്റ്റ് പോകുന്നത് നമുക്ക് കാണാം. ഓക്കെ. ഹലോ, നമ്മുടെ ഇനി ലഗേജ് അതായത് മെയിൻ ലഗേജ് കയറ്റി വിടുകയാണ്. ദേ അങ്ങോട്ട്. ഓക്കെ, നമ്മുടെ ക്രൂസ് സെറ്റപ്പ് ഒക്കെ കണ്ടല്ലോ. ഇത് കയറ്റി വിട്ടതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് കയറുക. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തും ഒരു കോവിഡ് ടെസ്റ്റ് ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ സെറ്റ്. ഓക്കെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏത് ഫ്ലോറാണ്, റൂം എങ്ങനെയാണ്, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാണാം. നല്ല തണുപ്പുണ്ട്. ഞാൻ നോർമൽ ജാക്കറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലഗേജ് കയറ്റി വിടട്ടെ. ഷലായ്? യാ, ഫൈൻ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറ്റി വിടത്തില്ലേ, അതേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ലഗേജ് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റൂമിൽ ഇതെത്തും. ഓക്കെ, അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു, ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ചെക്കിംഗ് കൂടെ നടക്കുകയാണ്. നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന പോലെ തന്നെ ഇവിടെ ഇമിഗ്രേഷൻ ഉണ്ട് സോ പാസ്പോർട്ട് കൺട്രോളിൻ്റെ. സോ ആ ഇമിഗ്രേഷൻ ഒന്ന് കൺഫേം, സോറി, ഇമിഗ്രേഷൻ അല്ല, ആർ ടി പി സി ആൻഡ് ടെസ്റ്റിൻ്റെ അവിടുത്തെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ആർ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഇമിഗ്രേഷനും ക്ലിയർ ആയി. ഹായ്. യെസ്, ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ കയറുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. സോ ഗൈസ്, ഫൈനലി ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇനി നമ്മുടെ ഷിപ്പിലേക്ക് കയറാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം എത്ര പേരുണ്ടെന്ന് അറിയില്ല. സോ ഇത് ഇവിടെ നിന്നായിരുന്നു ഇമിഗ്രേഷൻ, നമ്മുടെ ഇറ്റാലിയൻ പോലീസിൻ്റെ വക. അതിനുശേഷം നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി കോസ്റ്റയുടെ. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഇത് മാത്രം മതിയോ? വാ, എന്നാ ലുക്കാന്ന് നോക്കിയാ ചെറുക്കനെ. കഴിഞ്ഞ പ്രാവശ്യം കോസ്റ്റയില് നമ്മൾ മലയാളീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ പ്രാവശ്യം ഉണ്ട്. പേര് പറയട്ടോ? എന്റെ പേര് രാംകുമാർ. രാംകുമാർ, പാലക്കാട്. പാലക്കാട്, നിലമ്പൂർ. അങ്ങനെ നമ്മുടെ കോസ്റ്റയിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ് ഇമിഗ്രേഷൻ കിട്ടിക്കഴിഞ്ഞ കുട്ടികളെ. അങ്ങനെ 9 ദിവസം ഇനി നമ്മുടെ ബസ് ഇതിന്റെ അകത്താണ് കേട്ടോ. ബൈ ബൈ. ട്രീ അസ്ത, എന്തായാലും വേണ്ടില്ല. അടിപൊളി. അങ്ങനെ നമ്മുടെ 8th floor ആണ്. 8th floor. നമ്മുടെ ബാഗേജ് ഒക്കെ അവിടെ വന്നു കാണും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു, നമ്മുടെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ബാഗേജ് അവിടെ എത്തി. ഈ പ്രാവശ്യം എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഫ്രഷ് ആയിട്ട് നല്ലൊരു ചായ പോയി കുടിക്കണം. ഓക്കെ. നമ്മുടെ റൂമിൻ്റെ ഓൾറെഡി അവർ നമ്മൾക്ക് ഇന്നത്തെ ചാറ്റിങ് എന്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഡാൻ ഡാൻ ഡാൻ. സോ നമ്മുടെ കീയും കാര്യങ്ങളും വെൽക്കം കിറ്റും ഒക്കെ ഇതിൽ കാണാം. ഇനിയും ചാടി മരിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്ന് മരിക്കുകയും ചെയ്യാം. ഹലോ. അങ്ങനെ ചെറുതായിട്ട് ടീ ഒക്കെ കുടിച്ചു, ഒന്ന് റിലാക്സ് ചെയ്തു, റൂമിൽ പോയി ചെറുതായിട്ടൊന്ന് ഫ്രഷായി. ഡ്രസ്സൊന്നും മാറിയില്ല. അപ്പോൾ ഞങ്ങൾ കോസ്റ്റയുടെ ഈ കാർഡ് ആക്ച്വലി ഞാനൊന്ന് കാണിച്ച് പരിചയപ്പെടുത്തി തരികയാണ്. ഇത് നമ്മുടെ റൂം കീ തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും നടക്കാൻ. എനിക്കും ഉണ്ട്, അച്ചായിക്കും ഉണ്ട്. ആ വെൽക്കം കിറ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഡ്രിങ്ക്സ് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ ആൽക്കഹോളിക് ആണെങ്കിലും നോൺ ആൽക്കഹോളിക് ആണെങ്കിലും കോഫി, എനിത്തിങ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഓറഞ്ച് ജ്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടോ, അപ്പോൾ ക്യൂ കാണാൻ പറ്റും. കാണിച്ച്. സോ ഈ കാർഡ് കാണും എല്ലാവരുടെ കയ്യിലും. അപ്പോൾ ഈ കാർഡ് ഉണ്ടെങ്കിലേ നമുക്ക് ഡ്രിങ്ക്സ് അവൈലബിൾ ഉള്ളൂ. ഇത് നമ്മുടെ കോസ്റ്റയുടെ ആ നമ്മുടെ റൂം പാക്കേജിൻ്റെ കൂട്ടത്തിൽ കിട്ടത്തില്ല. എക്സ്ട്രാ നമ്മൾ എടുക്കുന്നതാണ്. വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് എടുക്കേണ്ട. ഇപ്പോൾ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. നോർമലി ഉള്ള കോഫിയൊക്കെ നമ്മളുടെ ബുഫയ്ക്കകത്ത് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇരുട്ടായി തുടങ്ങി. 6 മണിക്കാണ് നമ്മുടെ ക്രൂസ് സ്റ്റാർട്ട് ആവുന്നത്. അതിനുശേഷം 7:30 നമ്മുടെ ഡിന്നർ. ഇന്ന് നമ്മൾ ഡിന്നറിൻ്റെ സ്ഥലം ഫിക്സ് ചെയ്യും. ഓക്കെ, ഓൾറെഡി മെനുവിൽ കൊടുത്തിട്ടുണ്ട്. 7:30 നമുക്ക്
ഓൾറെഡി ഒരു തിയേറ്റർ ഷോ ഉണ്ട്. ഏരയ്ക്ക് വേണമെങ്കിൽ ഡിന്നർ കഴിക്കാം, കഴിച്ചിട്ട് 9:30 ഷോയ്ക്ക് അറ്റൻഡ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ 7:30 ഷോ കണ്ടതിന് ശേഷം 9:30 ഡിന്നർ കഴിക്കാം. അങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ ഞാൻ ഈ കാർഡ് കാണിക്കാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാർഡ് കൊണ്ട് മാത്രമേ ക്രൂസിൽ നമുക്ക് എന്ത് കാര്യം ആക്ടിവേറ്റ് ആവത്തുള്ളൂ. നമ്മുടെ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ക്യാഷ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. നമ്മുടെ ക്രെഡിറ്റ് കാർഡായിട്ട് ഇത് ഓൾറെഡി ലിങ്ക്ഡ് ആണ്. നമ്മൾ വരാൻ നേരത്ത് തന്നെ അത് ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, സോ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാനിതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് ഇതില്ലാതെ നമുക്ക് പോയിക്കൂടെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ് അത്രയേ ഉള്ളൂ കേട്ടോ. Richard. Oh, okay. Hi. I'll have a sparkling water, please. Sparkling water for you. Still water for you. അങ്ങനെ നമ്മുടെ സീറ്റ് ഉണ്ടല്ലോ, ഇനിയും 9 ദിവസവും ഇവിടെ തന്നെ ആയിരിക്കും നമ്മള്. അപ്പം മെനു ആക്ച്വലി സാധാരണ കോവിഡ് ആയതുകൊണ്ട് ഇങ്ങനെ ആക്കി. റിച്ചാർഡിനെ കണ്ടല്ലോ, റിച്ചാർഡാണ് എല്ലാ ദിവസവും നമുക്ക് സെർവ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ റിച്ചാർഡായിരിക്കും നമുക്ക് എല്ലാ ദിവസവും സെർവ് ചെയ്യുന്നത്. അപ്പം മെനുവിൽ നോക്കിയിട്ട് മെനു ഒന്ന് ഫിക്സ് ചെയ്തിട്ട് പറയാം എന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. വീഡിയോ ഗൈസ്, യാ നോ വറീസ് ഗൈസ്. എല്ലാ ദിവസവും രാത്രിയിൽ നമുക്ക് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് ഫോട്ടോ എടുക്കും. ഫൈനലി നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. സോ അപ്പോൾ ഫൈനലി ഡെസേർട്ട് വന്നിട്ടുണ്ട്. അതിനു മുമ്പേ നമ്മുടെ ഫോട്ടോഗ്രാഫർ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് അതായത് ഫോട്ടോ എടുത്തതിന് ശേഷം ബാക്കി പറയാം കേട്ടോ, വെയിറ്റിംഗ്. അപ്പോൾ നമ്മുടെ മൂന്ന് കോഴ്സ് ഞാൻ അത്രേ പറഞ്ഞോളൂ കേട്ടോ. എനിക്കിനി സ്റ്റാർട്ടറും അതുപോലെ തന്നെ സൂപ്പൊന്നും കുടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ പറഞ്ഞു. ഫൈനലി ഡെസേർട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ വേണ്ടി വന്നത്, ഇനിയും തൊട്ടിട്ട് ഇവിടെ ആയിരിക്കും 237 ഞങ്ങളുടെ സീറ്റ്. സോ കപ്പിൾസ് ആയതുകൊണ്ട് അതിനുള്ള സ്പേസ് തന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഓരോ തീമായിരിക്കും. ഇന്ന് കാഷ്വൽ ആണ്, കാരണം നമ്മളെല്ലാവരും വന്ന് കയറി റെസ്റ്റ് എടുത്തു. അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫ്രീ ഒരു മൂഡിലാണ് നമ്മളെല്ലാവരും, റിലാക്സ് ചെയ്യുന്ന മൂഡിലാണ് എല്ലാവരും. പക്ഷേ ഓരോ ദിവസവും ഓരോ തീമുണ്ട്. ഇപ്പം ഈ പറയുന്നത് പോലെ ഫോർമൽ, ബ്ലാക്ക് ടൈ ഡേ, അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഓരോ തീം കാണും അവർക്ക്. നമ്മൾ അതിനുള്ള കോസ്റ്റ്യൂംസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ടുകൊണ്ട് വേണം നമ്മൾ ഇവിടെ ഡിന്നറിന് വരാൻ. പിന്നെ അതുകൂടാതെ മ്യൂസിക്കും അങ്ങനെയൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഇവിടെ ക്രൂസിനുള്ള ദിവസം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എന്തൊക്കെയാണ് പരിപാടി പ്രോപ്പറായിട്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ക്രൂസിൽ വന്നിട്ട് ഫസ്റ്റ് ഡിന്നറാണ്. ഡിന്നർ സെറ്റപ്പ് നിങ്ങൾ കണ്ടല്ലോ. നാളെ എവിടെയാണോ നമ്മൾ ഡോക്ക് ചെയ്യുന്നത് അവിടുത്തെ സ്പെഷ്യൽ ഫുഡായിരിക്കും നമുക്ക് ഇന്ന് ഡിന്നറിന് കിട്ടുന്നത്. സോ അപ്പോൾ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിച്ച് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ തകർത്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എല്ലാ ഫ്ലോറിലും 2-3 ഫോട്ടോഗ്രാഫേഴ്സ് സ്റ്റുഡിയോസ് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഡ്രസ്സപ്പ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി എടുക്കാം. പിന്നെ സിംഗേഴ്സും അതുപോലെ തന്നെ ഉണ്ടാകും. ഓരോ ദിവസവും ഓരോ ഡിഫറെൻറ്റ് മ്യൂസിക് ആയിരിക്കും, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആയിരിക്കും അവർ അറേഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് റിലാക്സിങ് മസാജ് കിട്ടി. ഞങ്ങൾ ഓൾറെഡി മസാജ് ബുക്ക് ചെയ്തതുകൊണ്ട് സോ റിലാക്സിങ് മസാജ് ഇസ് ഫ്രീ ടോട്ടലി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നേരെ തന്നെ തിയേറ്റർ ഷോയ്ക്ക് പോയി. തിയേറ്റർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 9:15. നമ്മൾ എവിടെ എൻട്രി ചെയ്യുകയാണെങ്കിലും നമ്മുടെ കാർഡ് കൊടുക്കണം. ഈവൻ ഡ്രിങ്ക്സിനാണെങ്കിലും, ഈവൻ നമ്മൾ റൂമിലേക്ക് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, തിയേറ്റർ ഷോസിനാണെങ്കിലും, പ്രോഗ്രാംസിനാണെങ്കിലും, എന്ത് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കാർഡ് കാണിച്ചെങ്കിൽ മാത്രമേ അവർ നമ്മളെ അകത്തോട്ട് കടത്തുള്ളൂ. പിന്നെ ബാൽക്കണിയും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് താഴെ വേണമെങ്കിലും ഇരിക്കാം. ഞങ്ങൾ ചൂസ് ചെയ്തത് താഴെയാണ്. അപ്പോൾ വീഡിയോസൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് കരുതി. എനിവേ, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആണ് നമുക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റുന്നത്. അറൗണ്ട് 30-35 മിനിറ്റ്സ് പ്രോഗ്രാംസ് ആണ്. കണ്ടിന്യൂസ്ലി പവർ പാക്ക് പെർഫോമൻസ് ആണ് എല്ലാവരുടെയും. ടൈം പോകുന്നതേ അറിയത്തില്ല. ഞങ്ങൾക്കും ടൈം പോകുന്നത് അറിയുന്നില്ല. കാരണം 9:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇനിയും കാണണം എന്നുള്ളൊരു മൂഡാണ് എപ്പോഴും. ബിക്കോസ് അവരുടെ പെർഫോമൻസ് അങ്ങനെയാണ്. സോങ് നമുക്ക് ഒരിക്കലും പ്ലേ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ചിലപ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കരുതിയിട്ടാണ് ഞാനിത് വോയിസ് ഓവർ ഇടുന്നത്. ഇനിയും ഞങ്ങൾ ശരിക്കും അത് എൻജോയ് ചെയ്തു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു റിലാക്സിങ് ഒരു ടൈം കിട്ടിയത്. എപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ട്രിപ്പ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും തനിച്ച് ഒരു ലോങ് ഡേ ട്രിപ്പ്. എറൗണ്ട് ഒരു 10 ഡേയ്സ് അടുത്തോളം ഞങ്ങളിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ഈ ബ്രേക്ക് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മളെ കോസ്റ്റ ഗ്രൂപ്പ് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കമിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ടെക്നൈനിൽ പോയി TSL-ൽ നിന്ന് ബൈ ബൈ പറയാം. അങ്ങനെ നമ്മുടെ TSL-ൽ നിന്ന് ബൈ ബൈ പറഞ്ഞു. ഒരു സ്പെഷ്യൽ ഫീലാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ട്രിപ്പാണ്.
കഴിഞ്ഞ പ്രാവശ്യം അതായത് 2 years ബാക്ക് പോയപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ വിചാരിച്ചാണ് ഇനി വെക്കേഷൻ പോവാണ് ഈ ക്രൂസിലേ പോവുള്ളൂ എന്ന്. കാരണം ഭയങ്കര റിലാക്സ്ഡ് ആണ്, നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട ഫുഡ് ഇനഫ് ഉണ്ട്, പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ 9 ഫ്ലോർ ഉണ്ട്. അതൊക്കെ തീരും, 9 തീരുമെന്ന് അറിയത്തില്ല 9 ദിവസം കൊണ്ട്. സോ എനിവേ, ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും തനിച്ച് ഒരു ഹോളിഡേ ട്രിപ്പിന് പോകുന്നത്. പോകാറുണ്ട് പക്ഷേ 2 days 3 days ഒക്കെയാണ്, ഒരു ലോങ് ഗ്യാപ്പ്. അതായത് 10 days പോകുന്ന ആദ്യമായിട്ടാണ്. എനിവേ, താങ്ക് യു സോ മച്ച് അച്ചു. അച്ചുവിൻ്റെ പ്ലാനിങ് ആയിരുന്നു, അത് കറക്റ്റായിട്ട് പറ്റി. വിസ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ കഴിക്കേണ്ടത് ഓൾറെഡി റിസർവ്ഡ് ആയി. ഓക്കെ, അപ്പോൾ ഇനി എല്ലാ ദിവസവും അവിടുന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ കാർഡ് കണ്ടല്ലോ, ആ കാർഡിൽ അൺലിമിറ്റഡ് ആണ് നമ്മൾക്ക് ഡ്രിങ്ക്സ്, എത്ര വേണമെങ്കിലും ഈ 9 ദിവസത്തിൽ നമുക്ക് കഴിക്കാം. കഴിച്ചും കുടിച്ചും നമുക്ക് മരിക്കാം, അങ്ങനെയാണ്. ഇനി അങ്ങനെ എടുക്കുന്നവർ മിക്ക ആൾക്കാരും ഇവിടെ ഉള്ളവർ എടുക്കുമായിരിക്കും. എനിവേ, നാളെ നമ്മൾ കൂടുതലും സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറായിരിക്കും. ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ക്രൂസിൽ. അന്ന് ഞാൻ ക്രൂസ് ഫുള്ളായിട്ട് കാണിക്കും, 9 ഫ്ലോറും എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടക്കുന്നതെന്ന്. ഈ ഒരു വീഡിയോ കാണാൻ നേരത്ത് തീർച്ചയായിട്ടും ഒരുപാട് ഫാമിലീസ് ആഗ്രഹിക്കുന്നുണ്ടാകും ഇങ്ങനൊരു ട്രിപ്പ്. നിങ്ങൾ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യണം. ഇപ്പം നല്ല ഓഫറിലാണ് സ്പെഷ്യലി കോസ്റ്റ. അപ്പോൾ ട്രൈ ചെയ്യുക, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഫ്രം ട്രിയാസ്ത. നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ നാളെ, അതായത് ഡോക്ക് ചെയ്യുന്ന എവിടെയാണ് നമുക്ക് നാളെ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റമായിട്ട് കാണാം. അതുവരെയ്ക്ക് ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.